ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മീൻപിടുത്തം അവസാനിച്ചു എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ മീൻപിടുത്തം അവസാനിച്ചിട്ടില്ല. നമ്മുടെ ഭ്രാന്തം കൊല്ല കഴിഞ്ഞ ദിവസം പറ്റിയിട്ടില്ലായിരുന്നു, ഇന്ന് ഭ്രാന്തം കൊല്ല പറ്റി. ഭ്രാന്തം കൊല്ലയിൽ കനത്ത മീൻപിടുത്തം നടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. സിലോപ്പിയം കരിമീനും ഒക്കെ ഉണ്ട്, കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ഭ്രാന്തം കൊല്ലയിലോട്ട് പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന്. ഇനിയും വെറുതെ ആണോ വല്ലതും കിട്ടുമോ, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇത്തവണത്തെ മീൻപിടുത്തം എല്ലാം ശോകമായിരുന്നു. എന്തായാലും നമുക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം ഭ്രാന്തം കൊല്ലയിലെ മീൻപിടുത്തമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഭ്രാന്തം കൊല്ല ഏതാണെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചതാണ്. അവിടെ പോയായിരുന്നു, അപ്പോൾ വെള്ളം കൂടുതലായിരുന്നു, അവിടെ മോട്ടറടിച്ച് വെള്ളം പറ്റിക്കുമായിരുന്നു, പറ്റിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർക്ക് കുറച്ച് മീനുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ ഇന്ന് അധികം പേരൊന്നും ഇല്ല, ഒരു നാലഞ്ച് പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ താടിക്കാരൻ പയ്യനും നമ്മുടെ വല്യച്ഛനും രതീശനും കൂടെ ഒറ്റാലുമായിട്ട് ഇപ്പോൾ വരും. അപ്പോൾ അവരും കൂടെ ഒറ്റാലൂന്നുന്നുണ്ട് അവരുടെ പുറകിൽ. ഞാൻ പുതിയൊരു ഗാഡ്ജറ്റ് മേടിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, അതിൻ്റെ അകത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തിൽ വീഡിയോ എടുത്ത് കാണിക്കാമെന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം, മീൻപിടുത്തം കാണാം. ദേശാടന കൊക്കുകൾ നമ്മുടെ പാടങ്ങളിൽ വന്നിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുലിയമ്മടമാണ് ഈ കാണുന്നത്. നോക്ക്, കൊക്കിനെ നോക്ക്, ഇടയ്ക്ക് കണ്ടോ ഒരു കറുപ്പും വെള്ളമുള്ളത്. ഇത് ഈ വെള്ളം പറ്റിയ സമയത്ത് ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ പാടങ്ങളിൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെരുവേലിച്ചാൽ പാടത്ത് ഈ കൊക്കിനെ കാണിച്ചായിരുന്നു. ഇപ്രാവശ്യം ദേ നമ്മുടെ പാടങ്ങളിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇനിയിപ്പം ഈ വെള്ളം പറ്റും ഒക്കെ കഴിഞ്ഞ് കൃഷിയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഇതിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് ചെറിയ മീനുകളെ കൊത്തിപ്പിടിച്ച് തിന്നാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, അടിപൊളി. ഇവിടെ ഫുള്ള് കൊക്കുകളാണ്, നോക്ക്, നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ പറന്നു പോകുന്ന കാഴ്ച കാണാം. ദേ നമ്മുടെ ഭ്രാന്തം കൊല്ല എല്ലാം പറ്റിയിട്ടുണ്ട്, എല്ലാം ഏകദേശം പറ്റി വരമ്പൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ദേ ഇവിടെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്, മീൻപിടുത്തം തുടരുന്നുണ്ട്. നല്ലപോലെ വെള്ളം പറ്റാണ് കേട്ടോ. ഒറ്റാലുകാരും ഉണ്ട്, ഏകദേശം 1, 2, 3 ഒറ്റാലുകാർ, ഒരാൾ, 4, 5 വലക്കാരും ഒരൊറ്റാലുകാരുമാണ് ഉള്ളത്. നമുക്കിവിടെ അങ്ങോട്ട് ഇറങ്ങാം, ഇറങ്ങി അവരുടെ കൂടെ നടക്കാം. നമ്മുടെ പിള്ളേരൂടെ ഒന്ന് വന്നിട്ട് ഇറങ്ങി നടക്കാമെന്നാണ് ഞാൻ. ഇപ്പോൾ അവിടെ ചെന്നിട്ട് മീനെ എന്തോ കിട്ടിയെന്നുള്ളത് ഞാൻ കാണിക്കാം. അവർക്ക് എന്ത് മീൻ കിട്ടിയെന്നുള്ളത് കൂടുതലേക്കകത്തി കാണും. നമ്മുടെ അജിയണ്ണനും അനിയനണ്ണനും ഒക്കെയാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്നത്. എന്തായാലും നമുക്ക് കൂടുതലേക്കകത്തുള്ള മീനും കൂടെ കാണിക്കാം ഞാൻ. ദാരി ഒറ്റാലും കൊണ്ട് നടക്കുന്നത് രാജുണ്ണനും. എന്താ രാജുണ്ണനെ ഒറ്റല്ലാത്ത ഇതൊക്കെ മീൻ പിടിക്കുവാന്ന്. പിടിക്കൊന്ന്, പിടിച്ച് പൊക്കൊന്ന്. വേണ്ട, വരാല് വരാല് വീശണോ, വരാല്. ചോ ആ കുട്ടിയുടെ മുകളിലടുത്ത് വീശ്. മീൻ ഇഷ്ടം പോലെ ഉണ്ടോ രാജവണ്ണ? ഇതിനെ പിടിച്ചു പൊക്കിയിട്ടൊന്ന് കാണാൻ പറ്റൂ. പിടിച്ചോ, വരാല് വരാല്, പിടി വരാലിനെ തൂക്ക്. കിട്ടിയില്ലയോ, പോയോ? എന്ത് വേണ കനത്ത മീനാണോ പിടിക്കുന്നത്? സിലോപ്പിയാണോ? വരാല് പോയി. ഒടി സിലോപ്പിയൊക്കെ പിടിക്കുവോ കൊച്ചനോടെ? ഓ സിലോപ്പിയ വേണ്ട, വരാല്. സിലോപ്പിയ വരാല്. ഓ രാജാ വാ, ഇന്ന് മുമ്പ് കുറച്ച് വാടുന്നുണ്ട്. കിടില സിലോപ്പിയ ഉണ്ട്. ഇന്നലെ നിങ്ങള് കൂമ്പ് പാടിപ്പോ. ഇതാറേ എനിക്ക് വയ്യ. രാജുണ്ണ ഇന്ന് ഓ വരാലിനെ വെള്ളത്തിൽ കളയാ. എല്ലാവരെയും കൂടെ നോക്കി, അടുത്ത ടീമിന്റെ കൂടെ വെക്ക്. ഓ എനിക്ക് എന്തുവാ ഇത്, സിലോപ്പിയ ചാകര. ഞാൻ മറ്റേ കൂട്ടിട്ടൊന്ന് പൊക്കിയണ്ണ.
ഏത് ഒന്നും ഇല്ലയോ കൂടുതലെ കൊടഞ്ഞിട്ട് വരാലാമ എന്റെ എതിരും കിടക്കുന്നത് വെള്ളത്തിൽ പോവല്ലേ ചാടു പോവൻ എല്ലാം പെനത്ത സിലോപ്പിയാ കിടക്കുന്നത് ഇല്ലയോ സോറി 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 ഓ ചാകരടാ രാജുണ്ണൻ്റെ ഒറ്റല്ലായിരുന്നു ഇതാരും പിടിച്ചപ്പോ ഇത്രയും സമയം കൊണ്ട് പുറകിലേ നമ്മുടെ പയ്യൻ ഒറ്റാലുമായിട്ട് വരുന്നുണ്ട് മുത്തുക്കൂടയൊക്കെ ചൂടി പയ്യന്ന് ഒറ്റാലൂന്നാണ് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കുറച്ച് നേരം നമുക്ക് ഒറ്റാലൂന്നി നോക്കാം എന്ത് കിട്ടുമെന്ന് ഇവിടെ രാജവണ്ണൻ ഒറ്റാലൂന്ന് ഇഷ്ടം പോലെ മീനെയാണ് പിടിച്ചിട്ടേക്കുന്നത് നമുക്കൂടെ ഇന്ന് ഒരാഗ്രഹം മീനൊക്കെ ഉണ്ട് അപ്പം ഒറ്റാലും ഉണ്ട് അപ്പം നമുക്കൊന്ന് ഒറ്റാലൂന്നി നോക്കാമെന്ന് വിചാരിച്ചാണ് ഒറ്റാലൂണാൻ ഊന്നാൻ ഇറങ്ങുകയാണ് നമ്മുടെ പയ്യൻ കരക്കിരുന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും ഞാനിത് കൊണ്ടുപോയിട്ട് പറ്റുന്ന വീഡിയോ നിങ്ങൾക്ക് വെള്ളത്തിൽ കൊണ്ടുപോയി കാണിക്കാം എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ പയ്യൻ ഇത്തവണ ഒറ്റാലുമായിട്ട് വെള്ളത്തിലിറങ്ങിയുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കരക്കിരുന്നുള്ള കളിയേ ഉള്ളായിരുന്നു പക്ഷേ ഇന്ന് അവൻ്റെ പരുവത്തിന് ഒറ്റാലും കിട്ടി അവൻ വെള്ളത്തിലിറങ്ങി പരിശീലിക്കുകയാണെന്നാണ് തോന്നുന്നത് മീൻ പിടിക്കുകയല്ല പരിശീലിക്കുകയാണ് ഒറ്റാലും കിട്ടി ഇന്നത്തെ സ്റ്റാറ് നമ്മുടെ രാജുവണ്ണനാണ് രാജുവണ്ണൻ ഒറ്റയ്ക്ക് ഇന്ന് 5-6 കിലോ മീനാണ് പിടിച്ചിരിക്കുന്നത് രാജുവണ്ണൻ്റെ വിഷമവും എല്ലാം മാറിയ ദിവസമാണ് ഹരിശാന്ത് ഒരു മീനെ പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു അയ്യോടാ അരിശാന്തിൻ്റെ പുറകെ ഇരിക്കുന്ന ആൾ ഒരെണ്ണത്തെ കളഞ്ഞു എന്നാണ് തോന്നുന്നത് നായകൻ ഇപ്പോൾ തോൽവിയിലാണ് അവശനായി കിടക്കുന്നത് കിഴക്കോട്ട് ഒറ്റാൽ കുത്തി നടക്കുകയാണ് ഒറ്റാലിനെയാണ് ഇപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റാൽ കൊള്ളില്ല എന്നാണ് പറയുന്നത് ബാക്കി എല്ലാവർക്കും മീനായി ഒറ്റയൊരാക്കുള്ള മീനില്ലാത്ത സ്ക്രീനിൽ കാണുന്ന രണ്ടുപേരും ഒരേ സമയമാണ് വെള്ളത്തിലോട്ട് ഇറങ്ങിയത് വല്യച്ചനും അരിശാന്തും പക്ഷേ വല്യച്ചൻ 1 കിലോ സിലോപ്പിയുമായി മുന്നേറുകയാണ് അരിശാന്ത് പൊലിച്ചിട്ടില്ല നമ്മളുടെ മാരത്തോൺ മീൻപിടുത്തത്തിലെ ഒരു ദിവസത്തെ കാഴ്ചകളാണിത് ഇത്തവണ പറയത്തക്ക വിധം മീനുകൾ നമ്മുടെ പുഞ്ചയിൽ കയറിയിട്ടില്ല ഈ പ്രദേശത്തെ കണ്ടങ്ങളിലുള്ളതിൽ ഏറ്റവും കൂടുതൽ മീൻ ഇത്തവണ ഈ കുഴിക്കൊല്ലയിലാണ് കിടന്നത് ദിലീപിനുണ്ടോ അപ്പൊ ദിലീപ് പൊരിച്ച് വീണ്ടും കിട്ടുന്നതെല്ലാം വലിയ സിലോപ്പിയാണ് കേട്ടോ കിട്ടുന്നതെല്ലാം 3/4 കിലോ മേളിലോട്ടുള്ള സിലോപ്പികളാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹലോ ഇല്ല നോക്ക് നോക്കണം
മുക്കാക്കിന് മേളിലോട്ടുള്ള സ്ലോപ്പ് ചെയ്യാം. നമ്മളുടെ പയ്യൻ അവസാന നിലയിലാണ്, വളരെ ആവശ്യതയിലാണ്. തോറ്റ് തുന്നമ്പാടിയാണ് വരുന്നത്. അങ്ങനെ ദിലീപ് വീണ്ടും പൊലിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സ്റ്റാർ പ്ലെയർ ഇവിടെ അവശനായി വന്നിരിക്കുകയാണ്. ഓഹില്ല, അവിടെ നമ്മുടെ ഹരിശാന്ത് പൊലിപ്പിച്ചിരിക്കുകയാണ്. അവിടെ കിട്ടിയോ? അയ്യോ, നായക്കൊരെണ്ണം കിട്ടി. ഹരിശാന്ത് ജയപ്രകാശ്, അയ്യോ അത് കാണത്തില്ല. അതിപ്പോ സൂം ചെയ്യില്ല, അല്ല അവന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അയ്യോ, ഒരെണ്ണമായിട്ട് വരുന്ന് അതാ നമ്മളുടെ പയ്യൻ. അയ്യോ, വരുന്നുണ്ട് അതാ അവൻ വരുന്നു. ഒരു മീനെ പിടിച്ചു, അതിന്റെ ആഘോഷങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. ഒറ്റയൊരു ഞൊട്ടാണ്, എന്തുവാടത്, ഞൊട്ടം വരാൽ ആർക്കും ആരും പിടിക്കാതെ വിട്ടിരുന്നതാന്ന് തോന്നുന്നു. ഒരു ഞൊട്ടം വരാലിനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ ദിലീപ് പിടിച്ചിരിക്കുന്ന മീനെയാണിന്നത്. വരാൻ താമസിച്ചതാണ് ദിലീപ്. കിട്ടിയതെല്ലാം പൊളപ്പ സിലോപ്പിയാണ്, ചെറിയ സിലോപ്പി ഒന്നുമല്ല. പൊളപ്പൻ കിടക്കുന്നതെല്ലാം കിലുക്ക സിലോപ്പിയാണ്. ഒരു മീനെ പിടിച്ചു അമ്മേ, ഞാൻ തോക്കത്തില്ലെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ എല്ലാവരും ചാക്ക കണക്കിന് പിടിച്ചപ്പോൾ ഞങ്ങളുടെ ചെറുക്കൻ എവിടാ മീനെ ഇടുന്നത് എന്നുള്ളതാണ് വിഷയം. അതിന്റെ തല ഒടിയിടാ, ഒടിയിടാ തല ഒടിയിടാ. എന്നിട്ട് ഈ ആ സഞ്ചി അതിക്കത്ത് എന്റെ തുണി എടുത്താ അത് അവൻ ഇങ്ങോട്ട്. അല്ല രാജുണ്ടോ, പോവാന്നോ പോവാന്നോ? പിന്നെ അണ്ണനെ അണ്ണനെ ഞങ്ങളുടെ സിനിമയിലെടുത്ത് ഓട്ടെ. ഞങ്ങളുടെ രാജു അണ്ണൻ്റെ മീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പ് സ്കോററാണ്. രണ്ട് മൂന്ന് ദിവസത്തെ വിഷമങ്ങളെല്ലാം മാറി രാജു അണ്ണൻ അവശനുമായി. ഒരു ഒരു രണ്ട് മണിക്കൂർ എടുത്തില്ല ഇത്രയും മീനെ പിടിക്കാനായിട്ട് രാജു അണ്ണൻ. രാജു അണ്ണൻ ഒറ്റാലിൽ പുലിയാണ്, പഴയ പുലിയാണ്. പോക്കോ പോക്കോ പോക്കോ. രസമല്ലേ, ഇവിടെ അതിന് വേണ്ടിയല്ലേ നമ്മള് വന്നത്. അതിന് കൊടയായിട്ടൊക്കെ വന്നത് അണ്ണൻ പൊക്കോ. അണ്ണൻ ആ വരവ് ഞങ്ങള് മനസ്സിലായി. ആ വിളിയിലെടുക്ക അണ്ണൻ പൊക്കോ. അണ്ണൻ വരുമ്പോഴേ വരാം. അപ്പൊ ഇന്ന് ഇന്ന് ഇതിന്റെ സെലിബ്രേഷൻ ഉണ്ട്. ഇന്ന് രാജു അണ്ണനും രതീഷയോട് ഇന്ന് ഇതിന്റെ സെലിബ്രേഷൻ ഉണ്ട്. ഇത്ര ഇന്ന് ഇത്രയും മീനെ പിടിച്ചതിന്റെ ആഘോഷമാണ്. ഇന്ന് രാജു അണ്ണൻ ഏറ്റവും കൂടുതൽ മീനെ കിട്ടിയ ഒരു വർഷമാണ്. അത് സാരമില്ല, ഇന്ന് ഇന്ന് ഇവിടെ പൊളിക്കുമെന്നാ പറഞ്ഞേക്കുന്നത് രാജുവണ്ണൻ. ഇല്ലല്ല, പുറത്തിട്ടാ അത്ര പുറത്തിട്ടാ സൂക്ഷിച്ചിട്ടാ. വല എടുത്ത് വിട്, വല ഇടണ. ആ അല്ല, വല വെച്ചെടുത്താക്ക്. ആ അങ്ങനെ രാജുവണ്ണൻ്റെ ജൈത്രമായ യാത്രയാണിപ്പോൾ. മീനുമായിട്ട് വീട്ടിലേക്കാണ്. 5-6 കിലോ മീൻ ഇത്തവണ ഈ പുഞ്ചയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മീനെ പിടിച്ചത് രാജുവണ്ണാണ്. എല്ലാവരും ഉണ്ടോ? നമ്മുടെ നമ്മുടെ പയ്യൻ ഇവിടെ കിടന്ന് വരാലെന്ത്? ഞാൻ സഞ്ജി എടുത്ത് അവിടെ ഇടാൻ പറഞ്ഞായിരുന്നു. സ്ക്രീനിൽ ബാക്കി കാണാം ഹരിശാന്ത്.
മീനെ പിടിച്ച മീനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് രതീഷും ഇവിടെ വരമ്പയിലിരുന്ന് ഈ കാഴ്ചകളെല്ലാം കാണുകയാണ്. ഭയങ്കരമായ വെയിലാണ്, എല്ലാവരും ക്ഷീണിതരായി. തൊഴിലുറപ്പ് സ്ത്രീകളുടെ തലക്കുടയൊക്കെ കാറ്റടിച്ച് നമ്മൾ മീൻ പിടിക്കുന്ന കണ്ടത്തിലേക്ക് മറിഞ്ഞ് വീണ്ടിരിക്കുകയാണ്. അവിടെ ചെറുതായിട്ട് കാണുന്ന ചൂണ നിറത്തിലുള്ളത് അവരുടെ കുടയാണ്. രണ്ടുപേരും ഇവിടെ അതാണ്ട റെസ്റ്റിലായിട്ട് കരയിലിരുന്ന് മീൻപിടുത്തം കണ്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ശിഷ്യൻ എന്ന് വേണേൽ പറയാം അരിശാന്താണ് ഇന്നത്തെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഇന്ന് കണ്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഹരിശാന്ത്, ഹലോ, പള്ളി കുത്തിക്കുന്നു. ആ ഉണ്ട്, ആ ഫിലോപ്പിയ. ആ പള്ളി മുക്കത്ത് പറഞ്ഞു അമ്പലം. ആ അമ്പലത്തിൻ്റെ അതുവഴി നേരെ കിടക്കോട്ടേ പോയി. ഞാൻ അവിടെ ഇപ്പോൾ ഉണ്ട്. ആ ഞാനിവിടെ ഉണ്ട്. ഹരിശാന്ത് അങ്ങനെ വീണ്ടും മീനെ പിടിച്ചിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ചെറുക്കൻ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സിലോപ്പിയ, ഒരു വരാൽ. ഓ, ഈ കണ്ടത്തിലെ ചെറിയ സിലോപ്പിയ മൊത്തം ഹരിശാന്താണ് പിടിക്കുന്നത്. അപ്പം രണ്ടുപേർ കയറുകയാണ്. മീൻപിടുത്തമൊക്കെ നിർത്തി അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ മീനുമായി. അപ്പം കിട്ടിയ മീനിനെ കച്ചവടം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നീ പോയി കുത്ത്. അശോകന് ക്ഷീണമാകാമില്ല. അജണന്റെയൊക്കെ മീൻ കണ്ടോ, രണ്ട് പൊളപ്പം വരാലും ബാക്കി സിലോപ്പിയും. അത് ഏറ്റ സിലോപ്പിയാണ് കിടക്കുന്നത്, കിടില സിലോപ്പിയ. ഇന്ന് പൊക്കി എത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞ് തൂക്കം. ഓ, ഒറ്റക്കൈ പൊങ്ങുന്നില്ല. ആ ആ, താടിക്കാരൻ പറ എത്ര ഉണ്ടെന്ന്. എത്ര? 8 kilo. എന്നിട്ട് എന്താ മിണ്ടാഞ്ഞത്? 8 kilo. പരിപാടി നടക്കുന്നു. ഞാൻ ദേ എൻ്റെ ഒറ്റാലുമായിട്ടിവിടെ നിൽക്കുന്നു. നമ്മുടെ വല്യച്ചൻ ഒറ്റാലുന്നിയ മീനാണിത്. ഏകദേശം ഒരു 7 സിലോപ്പിയുണ്ട് ഇതിൻ്റെ അകത്തിൽ. കണ്ട, 2 kilo മേളി മീനുണ്ട്. ഞാൻ ദേ ആകെ 3 എണ്ണത്തെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ദേ ഇതിൻ്റെ അകത്തിലുണ്ട്. ദേ കണ്ട, ഞാൻ പിടിച്ചത് ഇതിലുണ്ട്. ഏകദേശം 1 kilo മീൻ കാണുമായിരിക്കും. ദേ ഇവിടെ എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് താടിക്കാരൻ പയ്യ എന്തേ വെയിലുള്ളതായിരിക്കാം കുടയുടെ കീഴിലിരുന്ന് സുഖിക്കുകയാണ്. എല്ലാവരും കയറിപ്പോയി. മീൻ ഇതിൻ്റെ അകത്ത് ഇനിയും കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു കണ്ടത്തിൽ സിലോപ്പി കിടപ്പുണ്ട്. പയ്യ രാവിലെ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ വെള്ളവും കുടിച്ചില്ല, ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ ദേ നമുക്ക് കിട്ടിയ മീനുമായിട്ട് യാത്രയാവുകയാണ്. ഇത് കണ്ട, ഇത് കണ്ട, വെക്കോ വെക്കോ. ദിലീപൊക്കെ പിടിച്ച മീനാണ് സിലോപ്പിയ, വരാൽ, കരിമീൻ, എല്ലാം ഉണ്ട്. ഇന്നാണ് മീൻപിടുത്തം ഒന്ന് കൊഴുത്തത്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് കരയിലേക്ക് പോവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ മീനാണ് കേട്ടോ. ഈ കൊല്ലത്തെ മീൻപിടുത്തം അവസാനിച്ചെന്ന് പറഞ്ഞ് നമ്മളെല്ലാ പരിപാടിയും നിർത്തിയതായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടിയ മീനാണ്. നമ്മൾ ഒറ്റാലൂന്നി അങ്ങനെ മീനെ പിടിച്ചിട്ടുണ്ട്. ചുമ്മാ ഇവിടെ വന്നപ്പോൾ മീൻ പിടിക്കുന്ന കണ്ടപ്പോൾ ഒരു കാര്യം, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ശരിക്കും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. പക്ഷേ ഇവിടെ വന്നപ്പം ഹരം മൂത്ത് ഇറങ്ങിയതാണ്. എന്തായാലും അത് നന്നായി. വീട്ടിലേക്ക് കറി വെക്കാൻ മീൻ കിട്ടി. 2 സിലോപ്പിയ, ഒരു വരാൽ. വരാൽ ചെറുതാണ്, സിലോപ്പിയ കുഴപ്പമില്ലാത്തതാണ്. ഒരെണ്ണം ഒരു 3/4 kilo കാണും, ഒരെണ്ണം 250 gram കാണും. ഇത് പുറയിലൊക്കെ നമ്മുടെ
തുണ്ടിക്കൊല്ലായിലൊക്കെ അത് ട്രാക്ടർ വെച്ച് അടിക്കുന്നുണ്ട്, കൂട്ടുകയാണ്. അപ്പം നമ്മുടെ ഭ്രാന്തൻ കൊല്ലയാണ് ഇപ്രാവശ്യം നമ്മുടെ രക്ഷകനായത്. ഭ്രാന്തൻ കൊല്ലായിന്നാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചതും. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ മീൻ പിടുത്തം അടിപൊളിയായി. ഒന്നും കിട്ടാത്തടത്തുനിന്ന് പ്രതീക്ഷിക്കാതെ ഇത്രയും മീനെ കിട്ടി. ഞങ്ങൾ സന്തോഷവാന്മാരാണ്, ഞാനും സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ കരയിലേക്ക് പോവുകയാണ്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, ഹൈഡ്രേറ്റഡ് ആയി ഭയങ്കരമായിട്ട്. ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച് വന്നതല്ല, പെട്ടെന്ന് ഇവിടെ വന്നപ്പം സഡനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് ക്ഷീണിച്ചു. ഒറ്റാലുകുത്തി നടന്ന് 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 ഏകദേശം ഒരു 3 മണിക്കൂറോളം ഒറ്റാലുകുത്തി നടന്നു, അങ്ങനെ ക്ഷീണിച്ചു. അപ്പം ഒന്നും കഴിച്ചതും ഇല്ല, വെള്ളവും കുടിച്ചില്ല. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും പുതിയ ഗാഡ്ജറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൻ്റെ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീഡിയോ അവസാനിപ്പിക്കുന്നു, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.